ഞാൻ കഞ്ഞി കൊടുക്കാൻ വന്നേണ്ട. കഴിഞ്ഞില്ലേ? നീ പൊന്നാനിക്ക് വിട്ടോ, വാപ്പ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നീ ഇവിടെ നിൽക്കണ്ട. ഞാനിവിടെ പോകുന്നില്ല. നിനക്കെന്താടാ പ്രാന്താണ? നീ പെണ്ണും കെട്ടി ഇങ്ങോട്ട് വരും. ഇങ്ങടാ എടാ പോയി നാല് കാശുണ്ടാക്കാൻ നോക്ക്. സ്വന്തം കാലിൽ നിൽക്ക്, എന്നിട്ട് നമുക്ക് ആലോചിക്കാം. ഇനി കുറച്ചു കാലം വാപ്പാടെ കൂടെ നിൽക്ക്, അത് നല്ലത്. പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കടാ. കുറച്ച് ദിവസം നീ മാറിയേക്കണല്ലേ നല്ലത്. എന്തിരിപ്പാണ്ടായത്? ഈ പ്രേമം എന്നൊക്കെ വെച്ച അത്ര വലിയ ആനക്കാരിയും ഒന്നുമല്ല. ഇപ്പൊ കുറച്ച് വിഷമമൊക്കെ ഉണ്ടാവും, അത് നല്ലതാ. അല്ലെങ്കിൽ അതിന്റെ പേരിൽ നീ ജീവിതകാലം മുഴുവൻ നീ വിഷമിക്കേണ്ടി വരും. ആ എത്ര ആയി? ചില്ലറയുണ്ടാ? വിട്ടോ. വാടാ. ആ ബാഗ് ഇങ്ങോട്ട് കൊണ്ടേക്ക് പോടാ. നീ ഇവിടെ കണ്ടിട്ടുണ്ട്, ഈ എവിടെ കാണാനാണ്? നീയും നിന്റെ ഒക്കെ ഉണ്ട് വന്നിട്ട് വേണ്ടേ? മോളെ എന്തെങ്കിലും വന്ന് കഴിച്ചൂടെ. എത്ര ദിവസം ഇങ്ങനെ അകത്ത് കയറിയിരിക്കണത്? സ്കൂളിൽ പോയില്ലേ? ഇതെന്താ ചോക്ലേറ്റ്? ഈശോശേക്ക് സ്തുതിയായിരിക്കട്ടെ. അങ്ങോട്ട് ഇരിക്കോ. തോസേ പണി, നീ അങ്ങോട്ട് ഇരിട. ആ മോൾ ഇവിടെ ഉണ്ടായിരുന്നോ? മോൾ അകത്ത് പോയി സ്ട്രോങ് ആയിട്ട് ചർച്ച ആയിട്ടുണ്ട് വരെ. ഇഷ്ടിക്കട്ടെ അച്ചോ, നമ്മള് വന്ന കാര്യം പറ. ജോസഫേ, ഞങ്ങൾ ഒരു ആലോചനയായിട്ട് വന്നേക്കും. ഈ ഫ്രാൻസിസിന് ഇവിടെ തന്നെ ഇഷ്ടം. കുറെ നാളായിട്ട് എന്നോട് പറയണം, എന്നാ പിന്നെ വൈകിക്കണ്ടെന്ന് ഞാനും കരുതി. രണ്ട് ഭാഗത്ത് നിന്ന് നോക്കിയാലും കുറ്റങ്ങളും കുറവുകളും ഒരുപാടുണ്ട്. അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ആലോചനക്ക് വന്നേക്കണത്. എന്റെ മോൻ ആദ്യം ഒന്ന് കെട്ടിയതാണ്, അവള് ചത്തുംപോയി, അവനൊരു കുട്ടിയും ഉണ്ട്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ ഈ വീട്ടിലെ കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അച്ചോ ബാക്കി പറയച്ചോ. പൊന്നിൻ്റെ കാര്യവും കല്യാണ ചെലവിൻ്റെ കാര്യവും എന്ന് പറഞ്ഞ് ജോസഫ് വിഷമിക്കണ്ട, അതൊക്കെ ഇവർ നോക്കിക്കോളാന്നാ പറഞ്ഞേക്കണം.
ജോസഫ് സമ്മതിച്ചാ മതി. അച്ഛനെന്താ ഈ പറയുന്നത്? ജോസഫിന് സമ്മതമാണ്. അവളോട് കൂടെ ഒന്ന് ചോദിക്കണ്ടേ? അവൾക്കൊരു ഇഷ്ടക്കുറവും ഇല്ല. ഇനി നീയായിട്ട് പറഞ്ഞ് ഉടക്കായിരുന്നാ മതി. ഇത് ഞങ്ങളുടെ കുടുംബകാര്യമാണ്. പലയിടത്തും വന്നാ നീ എന്തിനാ ഇതിന് ഇടപെടുന്നത്? എടുക്കച്ചോ തോമസേ, എൻ്റെ അപ്പം എല്ലാവർക്കും എടുത്തു കൊടുക്കേ. കാലക്കുളത്തിൽ മീൻ പിടിക്കാൻ നിന്നൊക്കെ ഇക്ക ചോറുണ്ണാൻ വിളിക്കണേ. അനക്ക് നമ്മളെ ജലാലിന് അറിഞ്ഞൂടെ? അറിയാം. ഓ നാളെ സുബയ്ക്ക് വരും, ഈ നാളെ തന്നെ പണി കയറിക്കും. ഓനിപ്പം വന്ന് കയറിയല്ലേ ഉള്ളൂ, ഓന്റെ തലയിലെ കേടൊക്കെ മാറട്ടെ. തലോണ്ടാ പണിയെടുക്കണത്? കൈയുണ്ടല്ലേ, അന്റെ ഇഷ്ടം പോലെ ചെയ്. ഞാൻ നാളെ പണിക്ക് പോക്കോളാം. ഓട്ട് വന്നിട്ട് പോണ്ടേ?